Hi friends, Larkin JJ Creations Legiswagadam. They will a plastic or beach in Namka clearly and Dakam. I knew indeed that they were the plastic or running an editrikina. I knew it under color of plastic or an editrikina. Adi they were a nulu volley and cut the Dirikiana. Pinamku and a crochet sujana, a suji beach in Namka they were clearly and Dakidaka. Taicha, Namka clearly and Dakidaka. Adi nining in the kitty to loop on Dakidakanto. They were. കെട്ടിട്ട് നമ്മൾ ഒരു ലൂപ്പ് ഉണ്ടാക്കിയെടുത്തു ലൂപ്പ് ഉണ്ടാക്കിയെടുത്തതിൻ്റകത്തേക്ക് ഈ സൂചി കടത്തിയിട്ട് ഇതിൽ നമ്മൾ ആറ് ചെയിൻ എടുക്കണം ആറ് ചെയിൻ എടുത്ത് കൊടുക്കുക ഇതിൻ്റെ അകത്തോട്ട് തന്നെ ഇതേപോലെ ആറ് ചെയിൻ എടുക്കുക ഇങ്ങനെ എടുത്തു എടുത്തതിന് ശേഷം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറെണ്ണം ആ അഞ്ച് ആറെണ്ണം എടുക്കുക ഇങ്ങനെ ആറെണ്ണം നമ്മൾ എടുത്തതിന് ശേഷം ഇത് തമ്മിൽ കൂട്ടി യോജിപ്പിച്ചെടുക്കുക ആറെണ്ണം റൗണ്ട് ചെയ്തെടുക്കുക റൗണ്ട് ചെയ്ത് ഞാൻ ആ ആറെണ്ണം എടുത്തു എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ചെയിൻ എടുത്ത് കുത്തി എടുത്തതിന് ശേഷം നമ്മൾ എല്ലാത്തിലും ആറെണ്ണം എന്നുള്ളതിൽ ഒരു ചെയിനിൽ രണ്ട് പ്രാവശ്യം കുത്തി നമ്മൾ പന്ത്രണ്ടാക്കിയെടുക്കണം രണ്ട് പ്രാവശ്യം കുത്തിയെടുക്കുക ഒന്ന് അതിൽ തന്നെ വീണ്ടും കുത്തിയെടുക്കുക ഇങ്ങനെ നമ്മൾ മൊത്തം റൗണ്ട് ചെയ്തെടുക്കുക കേട്ടോ അങ്ങനെ ഈ ചെയിനിലെല്ലാം കുത്തിയെടുത്ത് പന്ത്രണ്ടാക്കിയെടുക്കുക ഇത് ഇതേപോലെ പന്ത്രണ്ടാക്കി പന്ത്രണ്ടാക്കിയതിന് ശേഷം പന്ത്രണ്ട് ചെയിനാക്കി അതിന് ശേഷം ഇത് തമ്മിൽ കൂട്ടി യോജിപ്പിച്ചെടുക്കുക ഇത് തമ്മിൽ കൂട്ടി യോജിപ്പിച്ചെടുത്തു ഇനി നമ്മൾ ഇതേപോലെ തന്നെ ഈ പന്ത്രണ്ടെണ്ണം ഒരു ചെയിൻ എടുക്കുക ഒരു ചെയിൻ എടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ ഈ പന്ത്രണ്ട് ചെയിനായിട്ട് ഒന്ന് ഈ പന്ത്രണ്ട് ഇതിൽ പന്ത്രണ്ടെണ്ണം വീതം വെച്ച് നാല് റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക ഈ പന്ത്രണ്ടെണ്ണം വെച്ച് നമ്മൾ അതിൽ മാർക്ക് ചെയ്യാനായിട്ട് ഒരു പിന്ന് കുത്തി കൊടുക്കുക കൂട്ടി യോജിപ്പിച്ചെടുത്ത് മാർക്ക് ചെയ്യാനായിട്ട് ഒരു പിന്ന് കുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ റൗണ്ടും നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും അങ്ങനെ നമ്മൾ ഇതേപോലെ നാല് റൗണ്ട് ഓരോന്നിൽ ഒരു പ്രാവശ്യം കുത്തി കൊടുത്ത് നാല് പന്ത്രണ്ട് ചെയിൻ തന്നെ എടുക്കുക കേട്ടോ ഇങ്ങനെ ഓരോന്നിൽ ഒരു പ്രാവശ്യം കുത്തി കൊടുത്ത് ഇതേപോലെ പന്ത്രണ്ട് ചെയിൻ എടുക്കുക നാല് റൗണ്ട് എടുക്കുക കേട്ടോ അതിനുശേഷം ഇത് ഞാൻ വേറൊരു കളറാണ് എടുത്തിരിക്കുന്നത് വേറൊരു കളറ് ഞാൻ ലൂപ്പിട്ടെടുത്തു എടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഞാനിതിങ്ങനെ കുത്തി എടുക്കുവാണ് ഇങ്ങനെ ഞാൻ ഇതിലേക്ക് വേറൊരു കളർ ഞാൻ എടുത്തിരിക്കുകയാണ് കേട്ടോ വേറൊരു കളർ എടുത്ത് ഒരു ചെയിൻ കുത്തി കൊടുത്തു ഇത് റൗണ്ട് ചെയ്തതിന് ശേഷം നമ്മൾ കുത്തി കൊടുത്തു കുത്തി കൊടുത്തതിന് ശേഷം ഞാൻ ആറെണ്ണം ഈ കളർ കൊണ്ട് തന്നെ ചെയ്യുകയാണ് കേട്ടോ ആറെണ്ണം ആറ് ചെയിൻ ഒരു ചെയിനും കൂടെ നമ്മളെടുത്ത് കുത്തി കൊടുത്തായിരുന്നല്ലോ അപ്പൊ ഇവിടെ ഇതാണ് ഒരു റൗണ്ട് തുടങ്ങുന്നിടം അവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതേപോലെ ആറെണ്ണം ഞാനിങ്ങനെ കുത്തി കൊടുക്കുകയാണ് ആറെണ്ണം രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറെണ്ണം ഞാൻ ഇതേപോലെ ഒരു കളർ വേറൊരു കളർ എടുത്തു പിന്നെ ആറെണ്ണം ഞാൻ ഈ കളർ തന്നെ വീണ്ടും ആറെണ്ണം ഞാൻ ഇതിൻ്റെ അകത്തോട്ട് തന്നെ എടുത്ത് ഞാൻ വീണ്ടും ആറെണ്ണം മറ്റേ കളർ ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ ഇത് തന്നെ എടുത്ത് നമ്മൾ ഇതേപോലെ ആറെണ്ണം അടുത്തതിലേക്ക് ഞാൻ ചെയ്ത് കൊടുക്കുകയാണ് ഇത് തന്നെ എടുത്ത് നമ്മൾ ആറെണ്ണം ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ അകത്ത് ഇച്ചിരി ലൂസായിട്ട് അകത്ത് നൂലിട്ട് കൊടുത്താൽ മതി അപ്പോൾ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും ആറെണ്ണം ഇത് തന്നെ ചെയ്ത് കൊടുത്തു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറെണ്ണം ഞാൻ ഇതേപോലെ ചെയ്തു ഇത് തമ്മിൽ യോജിപ്പിച്ചു മഞ്ഞ കളർ ആറെണ്ണം ചെയ്തു റോസ് കളർ ആറെണ്ണം ചെയ്തു അതിനുശേഷം അടുത്ത റൗണ്ട് അഞ്ചാമത്തെ റൗണ്ടിൽ നമ്മൾ ഇതാ റോസ് നമ്മൾ ഇരട്ടി ചെയ്യുകയാണ് കേട്ടോ ആറിന് പകരം പന്ത്രണ്ടെണ്ണം ചെയ്യാണ് ഇത് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഇത് നമ്മൾ കൂട്ടി യോജിപ്പിച്ചു ഒരു റൗണ്ട് കഴിഞ്ഞ് കൂട്ടി യോജിപ്പിച്ചു യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഒരു ചെയിൻ എടുത്തു ചെയിൻ എടുത്തതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ കുത്തി അതിൽ തന്നെ കുത്തി എടുക്കുകയാണ് എന്നാലല്ലേ പന്ത്രണ്ടെണ്ണം കിട്ടത്തുള്ളൂ ആറെണ്ണം ഇത് പന്ത്രണ്ടെണ്ണം എടുക്കണം ഒന്ന്
അല്ല 12 എണ്ണം അല്ല 9 എണ്ണം എടുക്കണം കേട്ടോ. സോറി 12 അല്ല 9 എണ്ണം. ഒന്നിൽ കുത്തി എടുത്തു, വീണ്ടും നമ്മൾ ഒന്ന് ഒരെണ്ണം എടുത്തു, അതിന് ശേഷം വീണ്ടും അടുത്തത് ഒരു രണ്ട് പ്രാവശ്യം കുത്തി എടുക്കുക. രണ്ട്, പിന്നെ ഒന്നും കൂടെ നമ്മൾ കുത്തിയെടുത്തു, ഒറ്റ കുത്ത് ഒരു പ്രാവശ്യം എടുത്തു, പിന്നെ അടുത്തതിൽ നമ്മൾ രണ്ട് പ്രാവശ്യം കുത്തിയെടുക്കുക. വീണ്ടും നമ്മൾ ഒരെണ്ണം കുത്തി, പിന്നെ രണ്ടെണ്ണം കുത്തിയെടുക്കുക. അതേപോലെ നമ്മൾ ഇത് കുത്തിയെടുത്തു, ഒരെണ്ണം കുത്തി ഒന്നിൽ നമ്മൾ രണ്ട് പ്രാവശ്യം കുത്തി, പിന്നെ സിംഗിൾ ഒരെണ്ണം ചെയ്തു, പിന്നെ രണ്ടെണ്ണം കുത്തി. അങ്ങനെ നമ്മൾ റോസ് മുഴുവൻ ഇതേപോലെ കുത്തിയെടുത്തിരിക്കുകയാണ്. കുത്തിയെടുത്ത് തയ്ച്ചെടുക്കുക. പിന്നെ അതിനുശേഷം ഈ മഞ്ഞ കളർ നമുക്ക് ആറെണ്ണം ആണല്ലോ, ഇത് നമുക്ക് ഒരെണ്ണം കുറച്ചിട്ട് അഞ്ചെണ്ണം ആക്കി നമുക്ക് ചെയ്തു കൊടുക്കണം. ഇതായത് ഒന്ന് രണ്ട് പ്രാവശ്യം മഞ്ഞ ചെയ്തു. മഞ്ഞ ചെയ്തതിന് ശേഷം രണ്ട് മൂന്നും നാലും നമുക്ക് ഒന്നിച്ച് കുത്തിയെടുക്കണം. ഒന്ന് രണ്ട്, എന്നാലും നമുക്ക് ഒരെണ്ണം കുറഞ്ഞു കിട്ടത്തുള്ളൂ. ഇപ്പൊ മൂന്നായി, നാല്, അഞ്ച്. അടുത്ത റൗണ്ട് ഇതുപോലെ തന്നെ ചെയ്യുക കേട്ടോ. എണ്ണം ഒന്നും കൂട്ടണ്ട, ഇവിടെ നമ്മൾ രണ്ടെണ്ണം നിർമ്മിച്ച് കൂട്ടി, ഇതിൽ നമ്മൾ അഞ്ചെണ്ണം. അങ്ങനെ അടുത്ത റൗണ്ടിൽ നമ്മൾ ചെയ്യുക കേട്ടോ. എട്ടാമത്തെ റൗണ്ടിൽ ഇതാ ആ റൗണ്ട് ഞാൻ കംപ്ലീറ്റ് ആക്കി. എട്ടാമത്തെ റൗണ്ടിൽ നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ കുത്തിയെടുത്ത് ഡബിൾ ആക്കി എടുക്കുക. റോസും നമ്മൾ കൂട്ടി കൂട്ടി കൊടുക്കുക, മറ്റേത് കൂട്ടേണ്ട ആവശ്യമില്ല. എട്ടാമത്തെ റൗണ്ടിൽ റോസും നമ്മൾ ഇതേപോലെ ഒന്ന് ഒരെണ്ണം ഒന്ന് തയ്ച്ചു, അതിനുശേഷം അടുത്തയിൽ രണ്ടെണ്ണം വീതമിച്ച് തയ്ക്കുക. രണ്ടെണ്ണം തയ്ക്കുക, പിന്നെ ഒരെണ്ണം, പിന്നെ നമ്മൾ ഒരെണ്ണം തയ്ക്കുക. അങ്ങനെ ആ റോസ് മുഴുവൻ തയ്ക്കുക. ഒന്ന് രണ്ട്, ഒന്ന് രണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് റോസ് തയ്ച്ചെടുക്കുക. ഇതാ റോസ് ഇതേപോലെ കൂട്ടി തയ്ച്ചു. ഇനി മഞ്ഞ നമ്മൾ തയ്ക്കാൻ പോവാണ്. അടുത്തത് മഞ്ഞയാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ രണ്ട് കളർ ഇടണമെന്നില്ല, ഒരു കളറായാലും മതി, ഇതേപോലെ തന്നെ തയ്ച്ചെടുത്താൽ മതി കേട്ടോ. അതിൽ നമ്മൾ മഞ്ഞ നമ്മളൊന്ന് എടുത്തു കൊടുക്കുകയാണ്. ഒന്ന്, രണ്ട്. ഇവിടെ നമ്മൾ ഒരെണ്ണം കുറച്ചിട്ടുണ്ടായിരുന്നല്ലോ, രണ്ട് റൗണ്ടിൽ നമ്മൾ അഞ്ചെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആറെണ്ണം കിട്ടാനായിട്ട് മൂന്നാമത്തെ ഇതിൽ നമ്മൾ രണ്ട് പ്രാവശ്യം കുത്തി തേക്കുക കേട്ടോ. ഒന്ന്, രണ്ട്. മൂന്നാമത്തെ ഇതിൽ രണ്ട് പ്രാവശ്യം കുത്തി തയ്ച്ചു, അപ്പൊ നമുക്ക് ആറെണ്ണം കിട്ടി. ഇത് പിന്നെ നമ്മൾ ഓരോന്നും കൂടെ തയ്ക്കുക. അപ്പൊ ആറ് എണ്ണം മഞ്ഞ കിട്ടും. ആറ് ചെയിൻ, ആറ് ചെയിൻ, ആറെണ്ണം നമുക്ക് മഞ്ഞ ഉണ്ടാവും. ഇതാ ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറെണ്ണം. ഏഴാമത്തെ വീണ്ടും നമ്മൾ റോസ് തന്നെ തയ്ച്ചു കൊടുക്കും. ഇത് നമ്മൾ ആറെണ്ണം മതി. ഇതുപോലെ തന്നെ ഈ ആറെണ്ണം തന്നെ കംപ്ലീറ്റ് നമ്മൾ തയ്ച്ചെടുക്കുക കേട്ടോ. എത്ര റൗണ്ടുകളുണ്ടോ അത്രയും റൗണ്ടിന്. ഇനി ഈ മഞ്ഞ കളർ കൂട്ടേണ്ടതായിട്ടില്ല, റോസ് കളറാണ് നമുക്കിനി കൂട്ടി കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഇതേപോലെ ഒരെണ്ണം തയ്ക്കുക. പിന്നെ ഒരെണ്ണം കൂടെ തയ്ക്കുക. ഓരോന്ന് ഓരോ പ്രാവശ്യം വെച്ച് തയ്ക്കുക. അടുത്തതിൽ നമ്മൾ മൂന്നെണ്ണം നമ്മൾ സിംഗിളായിട്ട് തയ്ച്ചു, ഓരോന്നും ഇതും വെച്ച് തയ്ച്ചു മൂന്നെണ്ണം. നാലാമത്തത് നമ്മൾ ഡബിൾ ആക്കി കൊടുക്കുക. രണ്ടെണ്ണം ഇതും വെച്ച് കുത്തിയെടുക്കുക. നാലാമത്തതും അഞ്ചാമത്തതും ഒക്കെ രണ്ടെണ്ണം ഇതും വെച്ച് കുത്തിയെടുക്കുക കേട്ടോ. ഇതേപോലെ കുത്തി തയ്ച്ചു കൊടുക്കുക. നാല്, അഞ്ച്. അഞ്ചാമത്തത് ഞാൻ ഇതേപോലെ രണ്ടെണ്ണം ആക്കി. അതിനുശേഷം ഇവിടെയും വന്ന് കഴിയുമ്പോൾ നാലെണ്ണം നമ്മൾ സിംഗിൾ തയ്ക്കുക, ബാക്കിയുള്ളതെല്ലാം ഈ രണ്ടെണ്ണം നിർമ്മിച്ച് തയ്ച്ചു കൊടുക്കുക കേട്ടോ. ഇതേപോലെ റോസിൽ ഒന്ന്, രണ്ട്, മൂന്ന്, നാലെണ്ണം സിംഗിളായിട്ട് തയ്ച്ചു. അതിനുശേഷം ബാക്കിയുള്ളതെല്ലാം നമ്മൾ രണ്ടെണ്ണം വിതമിച്ച് കുത്തി തയ്ച്ചു. അവസാനത്തെ നാലെണ്ണവും ഓരോന്നും വിതമിച്ച് തയ്ച്ചിരിക്കുകയാണ്. ഇതേപോലെ തന്നെ ഒരു മൂന്ന് റൗണ്ട് തയ്ച്ചെടുക്കുക. ഇനി ഒന്നും കൂട്ടണ്ട, ഇതുപോലെ തന്നെ മൂന്ന് റൗണ്ട് തയ്ക്കുക. ഇവിടെ ഒന്നും കൂട്ടണ്ട, ഇതിലും ഒന്നും കൂട്ടാതെ നമ്മൾ മൂന്ന് റൗണ്ട് ഇതേപോലെ തന്നെ തയ്ച്ചെടുക്കുക കേട്ടോ. 12 റൗണ്ട് കഴിഞ്ഞു. ഇതേപോലെ തന്നെ ഇനി ഒരു
ഒരെണ്ണാക്കി അതുപോലെ തന്നെ അടുത്തതും രണ്ടെണ്ണം എടുത്ത് ഒരെണ്ണമാക്കി പിന്നെ ഒരെണ്ണം തന്നെ തയ്ക്കുക. ഒരെണ്ണം തന്നെ തയ്ക്കുക വീണ്ടും രണ്ടെണ്ണം എടുത്ത് നമുക്ക് റോസിലേക്ക് വന്നാലും റോസ് തന്നെ ഇടണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ നിങ്ങൾക്ക് ഈ കളർ തന്നെ ഒരെണ്ണം തന്നെ മതി എന്നുണ്ടെങ്കിൽ ഒരെണ്ണം തന്നെ തയ്ക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരെണ്ണം ഒന്നിച്ചെടുത്ത് റോസും അതുപോലെ തന്നെ രണ്ട് ചെയിൻ ഒന്നിച്ചെടുക്കാം കേട്ടോ. ഇതേപോലെ തന്നെ രണ്ട് ചെയിൻ ഒന്നിച്ചെടുത്ത് ഒന്നാക്കി തയ്ച്ചു. ഇങ്ങനെയാണ് എണ്ണം കുറച്ച് കുറച്ച് കൊണ്ടുവരേണ്ടത്. വീണ്ടും ഞാൻ രണ്ടെണ്ണം ഒന്നിച്ചെടുത്തു. ഇതേപോലെ ഒന്നിച്ചെടുത്തു ഒരെണ്ണമാക്കി അങ്ങനെ നമ്മളിത് കംപ്ലീറ്റ് നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ. ഇത് മൊത്തം നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. ഇത് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഒരെണ്ണമാക്കി അങ്ങനെ അടുത്ത റൗണ്ടിലും ഇങ്ങനെ തന്നെ നമുക്ക് തയ്ച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്കിത് മുഴുവൻ തയ്ച്ച് ഇത് റൗണ്ട് കംപ്ലീറ്റ് ആക്കി കൊടുക്കാം. കോട്ടൺ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മൾ കുറച്ചും കൂടെ കോട്ടൺ നമ്മൾ ഇതിലേക്ക് നിറച്ചു കൊടുക്കാം. നിങ്ങൾ ആദ്യം നിറച്ച് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് കോട്ടണും കൂടെ നിറച്ച് കൊടുത്തതിന് ശേഷം ഇത് കെട്ടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ കോട്ടൺ നിറച്ചു കൊടുക്കുക. ഇതേപോലെ കോട്ടൺ നിറച്ചു കൊടുത്തു. നിറച്ചു കൊടുത്തതിന് ശേഷം ഇത് തമ്മിൽ നമ്മൾ കൂട്ടി യോജിപ്പിച്ചിട്ടില്ലല്ലോ, അത് നമ്മളൊന്ന് ഇത് തമ്മിൽ ഇത് രണ്ടും കൂടെ കൂട്ടി നമ്മൾ ഒന്നിച്ചാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇത് തമ്മിൽ നമ്മൾ കൂട്ടി തയ്ച്ചു കൊടുക്കാം. ഇങ്ങനെ ഇത് രണ്ട് ചെയിനും കൂടെ ഈ ചെയിൻ രണ്ടും കൂടെ ഒന്നിച്ചെടുക്കുക. ഇങ്ങനെ ഒന്നിച്ചെടുക്കുക. ഒരു ചെയിൻ കുത്തി എടുത്തു. അതിനുശേഷം വീണ്ടും നമ്മൾ ഇത് രണ്ടും കൂടെ ഒന്നിച്ചെടുത്ത് വീണ്ടും നമ്മൾ ഇങ്ങനെ ചെയിൻ കുത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കുത്തി എടുക്കുക. വീണ്ടും നമ്മൾ ഇത് രണ്ടും കൂടെ കൂട്ടി നമുക്ക് ഒന്നിച്ച് ഒരു ചെയിൻ രണ്ടും കൂടെ കൂട്ടി ഒരു ചെയിൻ കുത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ കുത്തിയെടുക്കുക. കുത്തിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഡബിൾ ക്രോഷീന് വാല് വേണമല്ലോ. വാലിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ രണ്ട് ചെയിൻ ഇട്ട് കൊടുത്തു. രണ്ട് ചെയിൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് മറിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഡബിൾ ക്രോഷി ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതാ ഇങ്ങനെ ചെയ്തു കൊടുക്കുക. ഒരെണ്ണം തയ്ച്ചു. അത് കഴിഞ്ഞ് അടുത്തത് തയ്ച്ചു കൊടുക്കുക. സൂചിയിൽ ഒരു പ്രാവശ്യം കുത്തിയതിന് ശേഷം നമ്മൾ ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. ഇങ്ങനെ വാല് നീട്ടി നീട്ടി കൊടുക്കുക കേട്ടോ. വാല് നിങ്ങൾക്ക് വീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം കൂടെ എണ്ണം കൂട്ടി കൊടുത്താൽ മതി. വീണ്ടും നമ്മൾ ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കുക. രണ്ട് ചെയിൻ എടുത്തു. രണ്ട് ചെയിൻ എടുത്തതിന് ശേഷം തിരിച്ചു എടുത്ത് നമുക്ക് അതിൽ തന്നെ നമുക്കൊന്നും കൂടെ കുത്തി കൊടുക്കാം. ഇതേപോലെ തയ്ച്ചെടുക്കുക. എത്ര വാലിന് നീളം വെക്കണോ അതനുസരിച്ച് നമ്മളിത് തയ്ച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതിങ്ങനെ കുത്തി കുത്തി കൊടുത്താൽ മതി. അതനുസരിച്ച് വാലിൻ്റെ നീളം നമുക്ക് കൂട്ടിയെടുക്കാനായിട്ട് പറ്റും. വാലിൻ്റെ അറ്റഭാഗത്ത് ഞാനിതാ സിംഗിൾ ക്രോഷി തന്നെയാണ് ചെയ്യുന്നത്. ഒരു പ്രാവശ്യം ഇങ്ങനെ കുത്തി കൊടുത്തു. വീണ്ടും നമ്മൾ ഒന്നും കൂടെ നമ്മൾ കുത്തി കൊടുക്കുകയാണ്. നാല് ഇങ്ങനെ കുത്തി കുത്തി തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സിംഗിൾ ക്രോഷി തന്നെ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഡബിൾ ക്രോഷി അല്ല. ഞാൻ അന്നേരത്തേക്കും വേറെ ഒരെണ്ണം കളർ മാറാമെന്ന് വിചാരിച്ചു. അങ്ങനെ കളർ മാറാനായിട്ട് ഞാൻ ഒരെണ്ണം കൂടെ ഒരു നൂലും കൂടെ ഞാൻ അതിലേക്ക് ഞാൻ കെട്ടിയിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കളർ മാറി അറ്റം ഞാനിതാ ഇതേപോലെ ചെയ്തു കൊടുക്കുകയാണ് കേട്ടോ. ഇതേപോലെ അറ്റത്ത് വാലിൻ്റെ അറ്റത്ത് ഞാൻ ഇതേപോലെ കളറ് മാറി ചെയ്തു കൊടുത്തു. അതിന് ശേഷം നമുക്കിത് കെട്ടിയിട്ട് ഉറപ്പിച്ച് ഇതിങ്ങനെ എടുത്ത് നമുക്ക് കെട്ടിയിട്ട് കൊടുക്കാം. ഇതിങ്ങനെ നൂലിങ്ങനെ എടുത്ത് നമുക്ക് വലിച്ച് നമുക്ക് കെട്ടിയിട്ട് കൊടുത്താൽ മതി. കെട്ടിയിട്ട് നമുക്ക് അറ്റം ഒന്ന് ഉരുക്കി കൊടുക്കാം കേട്ടോ.
ചിറക് തയ്ക്കാനായിട്ട് ഇതേപോലെ തന്നെ നമ്മൾ ലൂപ്പ് എടുത്ത് ആറ് ചെയിൻ നമ്മൾ ഇതിൽ കുത്തിയെടുക്കുക. ആറെണ്ണം നമ്മൾ ഇതിൽ കുത്തിയെടുക്കുക, കുത്തി തയ്ച്ചു കൊടുക്കുക. ആറെണ്ണം ധാരണം ഞാൻ തയ്ച്ചു. ഈ റൗണ്ട് ഞാനിത് റൗണ്ട് ചെയ്തു കുത്തി നിർത്തി. അതിനുശേഷം നമ്മൾ രണ്ട് ചെയിൻ എടുക്കാം കേട്ടോ. ഒന്ന് രണ്ട് രണ്ട് ചെയിൻ എടുത്തു. രണ്ട് ചെയിൻ എടുത്തതിന് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാണ് ഇതിൽ. ഇതിൽ തന്നെ കുത്തി ഒരു പ്രാവശ്യം കൂടെ നമ്മളെടുത്തു. ഇതേപോലെ കുത്തിയെടുത്തു. വീണ്ടും നമ്മൾ അടുത്ത ചെയിനിൽ ഒന്നും കൂടെ നമ്മൾ കുത്തിയെടുത്തു. വീണ്ടും ഒരെണ്ണം കൂടെ നമ്മൾ കുത്തിയെടുക്കാണ്. അതിൽ തന്നെ നമ്മൾ രണ്ടെണ്ണം രണ്ടെണ്ണം വീതം വെച്ച് ആറെണ്ണം നമ്മൾ തയ്ച്ചെടുക്കാണ് കേട്ടോ. ആറ് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുകയാണ്. ഇപ്പം രണ്ടെണ്ണം എടുത്തു. വീണ്ടും രണ്ടെണ്ണം കൂടെ നമ്മൾ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതേപോലെ ആറെണ്ണം ഞാൻ ചെയ്തെടുത്തു. ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ രണ്ട് ചെയിൻ കൊടുക്കുക. രണ്ട് ചെയിൻ കൊടുത്ത് വീണ്ടും നമ്മൾ ഇതിൽ തന്നെ ആറെണ്ണത്തിൽ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ആറെണ്ണത്തിൽ രണ്ട് ചെയിൻ കുത്തിയെടുത്തു. കുത്തിയെടുത്തതിൽ ഞാൻ അവിടെ തന്നെ ഒരു പ്രാവശ്യം കൂടെ കുത്തി തയ്ക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടെ ഡബിൾ ക്രോഷ്യ ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ ബാക്കി ആറെണ്ണം നമ്മൾ ചെയ്ത് ബാക്കി അഞ്ചെണ്ണവും നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഇത് ഞാൻ രണ്ട് ചെയിൻ കുത്തിയെടുത്തു. കുത്തിയെടുത്തതിന് ശേഷം ഡബിൾ ക്രോഷ്യ ഒരെണ്ണം ചെയ്യുകയാണ്. അതിൽ തന്നെ അതിനുശേഷം ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുകയാണ്. ഒരു ഡബിൾ ക്രോഷ്യ ഇത് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുകയാണ്. വീണ്ടും ഞാനിത് സിംഗിൾ ക്രോഷ്യ ഒരെണ്ണം ചെയ്യുകയാണ്. അങ്ങനെ ഇത് മുഴുവൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് മുഴുവൻ ഇതാ ഈ രീതിയിൽ ഞാൻ ചെയ്തെടുത്തു. ഇനി ഞാനിത് ഇതിൻ്റെ അറ്റത്തൊരു കളറും കൂടെ ചെയ്യുന്നുണ്ട്. കളർ ചെയ്യാനായിട്ട് ഞാനിത് ഇതേപോലെ തന്നെ ഞാൻ ഇതിൽ കെട്ടിയിട്ട് കൊടുക്കാണ്. നൂല് കെട്ടിയിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൽ കളർ ചെയ്തെടുക്കാം. ഇത് കളർ ചെയ്തെടുക്കാനായിട്ട് വേറൊരു കളർ നൂല് കെട്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കൊടുത്തു. അതിനുശേഷം ഞാനിത് ഒരു ചെയിൻ എടുത്തു. ഒരു ചെയിൻ എടുത്തതിന് ശേഷം ഇതിലെല്ലാം ഞാൻ സിംഗിൾ ക്രോഷ്യ ആണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. ഒരു ചെയിൻ എടുത്തു, അതിൽ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ചെയ്ത് കൊടുക്കുക. ഇതെങ്ങനെ ചെയ്ത് കൊടുക്കുക. ഈ വശത്തും ഇവിടെ ഞാൻ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ ഞാൻ ചെയ്ത് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഇതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ കുത്തിയെടുത്ത് നമുക്ക് ഇതേപോലെ തന്നെ ചുറ്റിനും തയ്ച്ചു കൊടുക്കാം. ഇതേപോലെ ഒരു ചെറിയൊരു കമ്പി എടുത്തതിന് ശേഷം കറുപ്പ് നമുക്ക് ഈ കമ്പിയിലേക്ക് നമുക്ക് ചുറ്റി കൊടുക്കാം. കറുത്ത കളറ്, കറുത്ത കളറ് ഏതാ നിങ്ങളുടെ കയ്യിലുള്ള കളർ എന്ന് വെച്ചാൽ അത് നമ്മൾ ഈ കമ്പിയിലേക്ക് നമ്മളിങ്ങനെ ചുറ്റി കൊടുത്തൊന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ. ഒരുക്കി കൊടുക്കുക. ഇതേപോലെ ഞാനിതൊന്ന് ഉരുക്കിയെടുത്തു. അതിനുശേഷം കണ്ണിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ രണ്ട് കറുത്ത മുത്തുകൾ എടുക്കാം. മുത്തെടുത്ത് നമുക്ക് രണ്ട് സൈഡിലായിട്ട് നമുക്ക് കണ്ണ് ഇതേപോലെ കുത്തി കൊടുക്കാം. ഇതായി ഇതേപോലെ നമുക്ക് കണ്ണ് രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഇങ്ങനെ കുത്തി കൊടുക്കാം. ഇതുണ്ടോ, ഞാനിതിങ്ങനെ നിങ്ങൾ രണ്ട് സൈഡിലായിട്ട് നിങ്ങൾ ഇതേപോലെ മാർക്ക് ചെയ്ത് വെക്കുക. വേറെ എന്തെങ്കിലും കൊണ്ടും കൂടെ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ഒരു സൈഡിൽ രണ്ട് സൈഡിലായിട്ട് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് കണ്ണ് കുത്തി കൊടുക്കാം. കണ്ണിന് വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ കറുത്ത മുത്താണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഇതിൽ കോർത്തതിന് ശേഷം നമുക്ക് സൂചി നൂല് ഉപയോഗിച്ച് നമുക്കിത് ഒന്ന് കുത്തി കൊടുക്കണം. രണ്ട് സൈഡിലും ഒരേപോലെ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതേപോലെ കണ്ണ് ഒരു സൈഡിൽ നമ്മൾ കോർത്തെടുത്തിട്ട് അപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ രണ്ട് കണ്ണെടുത്ത് വയ്ക്കുക. കണ്ണിന് വേണ്ടിയിട്ട് നമ്മൾ മുത്താണ് നിയമിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ കണ്ണ് മേടിക്കാൻ കിട്ടും, ആ കണ്ണ് എടുത്ത് വെച്ചാലും മതി കേട്ടോ. അങ്ങനത്തെ കണ്ണ് ഒട്ടിച്ചു കൊടുത്താലും മതി. എൻ്റെ അടുത്ത് ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇതേപോലെ മുത്താണ് കേട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇതേപോലെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് കണ്ണുകൾ തമ്മിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം, ഇങ്ങനെ തയ്ച്ചു കൊടുക്കാം സൂചി നൂലുപയോഗിച്ച്.
ഇതാ കണ്ണ് രണ്ട് ഞാൻ കുത്തി കൊടുത്തു. അതിന് ശേഷം നമ്മൾ ഇത് കറുത്ത കമ്പിയയിൽ കറുത്ത കവർ ചുറ്റി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് നമ്മൾ ചുണ്ടായിട്ട് നമുക്ക് ഇവിടെ കോർത്ത് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ, ഇങ്ങനെ ഇരുന്നോളൂ. നേരെ ഇതേപോലെ നമുക്ക് ചുണ്ടായിട്ട് വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഇതേപോലെ ചിറക് തയ്ച്ചായിരുന്നല്ലോ, ചിറകിന് വേണ്ടിയിട്ട് രണ്ടെണ്ണം ഇതേപോലെ തന്നെ ഒരേപോലെ തന്നെ രണ്ടെണ്ണം തയ്ച്ചെടുക്കുക. ഇതിൻ്റെ അറ്റം നമുക്ക് തയ്ച്ചു കൊടുക്കാം. ഇതിലിങ്ങനെ വെച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് തയ്ച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് സൂചിയിൽ ഇത് കോർത്തതിന് ശേഷം ഇതുപയോഗിച്ച് നമുക്ക് തയ്ച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇത് ചിറക് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക്, അതായത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇത് ഇതിൻ്റെ തന്നെ നൂലും കൊണ്ട് നമുക്ക് തയ്ച്ചു കൊടുക്കാം. ഇതിങ്ങനെ ഇവിടെ കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ വെച്ച് കൊടുത്ത് നമ്മൾ വെച്ചിങ്ങനെ നോക്കുക. രണ്ട് സൈഡും ഒരേപോലെ തന്നെ വെച്ച് നോക്കുക കേട്ടോ. ഇങ്ങനെ വെച്ച് നോക്കിയതിന് ശേഷം നമുക്കിതിങ്ങനെ ഇതാ ഇങ്ങനെ ഇരിക്കത്തക്ക രീതിയിൽ നമുക്ക് തയ്ച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ ഇരിക്കത്തക്ക രീതിയിൽ രണ്ടെണ്ണം ഒരുപോലെ തന്നെ ഇരിക്കത്തക്ക രീതിയിൽ നമുക്കിതിങ്ങനെ തയ്ച്ചു കൊടുക്കാം. ഇതും കൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഒന്ന് കോർത്ത് തയ്ച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ കോർത്ത് കോർത്ത് തയ്ച്ചു കൊടുക്കുക. ഇതേപോലെ കോർത്ത് തയ്ച്ചു കൊടുക്കുക. ഇതാ ഇങ്ങനെ ഇതേപോലെ നമുക്ക് രണ്ട് സൈഡിലും ഒരേപോലെ തന്നെ നമുക്ക് തയ്ച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒന്ന് തയ്ച്ചു കൊടുത്താൽ മതി. അതിൻ്റെ ഷേപ്പ് അനുസരിച്ച് വെച്ചതിന് കൊടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ സൂചി നൂല് ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് തയ്ച്ച് തയ്ച്ച് കൊടുത്താൽ മതി. അറ്റത്ത് നമ്മൾ തയ്ച്ചു കൊടുക്കണ്ട, ഇതിങ്ങനെ തന്നെ നിന്നോട്ടെ കേട്ടോ. അറ്റത്ത് നമുക്ക് തയ്ച്ചു കൊടുക്കണ്ട, ബാക്കിയുള്ള നൂല് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കുത്തിയെടുത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് കട്ട് ചെയ്ത് കളയൊന്നും വേണ്ട, വെറുതെ ഇങ്ങനെ കുത്തി തയ്ച്ച് ഇങ്ങനെ അങ്ങോട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങനെ ഇരുന്നോളും. ഇത് ബാക്കിയുള്ളത് നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ഇതാ ഇങ്ങനെ ഇരിക്കത്തക്ക രീതിയിൽ നമുക്ക് ഇങ്ങനെ തയ്ച്ചു കൊടുക്കാം. ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ തയ്ച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ ഒരുപോലെ തന്നെ തയ്ച്ചു കൊടുക്കുക. ഇതുണ്ട്. ഇതേപോലെ രണ്ട് ചിറകുകളും വെച്ച് നിങ്ങൾ ഇതേപോലെ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച്, നമുക്ക് പ്ലാസ്റ്റിക് കവർ ഒന്നും വേസ്റ്റ് അല്ല, വേസ്റ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കവർ ഇതേപോലെ കളയാതെ നമ്മൾ ഇതേപോലെ കിളികളെയൊക്കെ ഉണ്ടാക്കി നമുക്കിങ്ങനെ എടുത്തു വെക്കാം. നല്ല ഭംഗിയല്ലേ ഇപ്പോൾ ഈ കിളികളെ കാണാനായിട്ട്. ഇതിനേക്കാളും വലിയ കിളികളോ കിളികളെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന കവർ അനുസരിച്ച് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി എടുത്തു വെക്കാം. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക. താങ്ക് യു.